ലിബർ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻറ്റിന് മെറ്റാഡാറ്റ ചേർക്കുന്ന വിധമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഫയലിനെ സംബന്ധിച്ച, ഒരു കമ്പ്യൂട്ടർ ഫയലിനെ സംബന്ധിച്ച വിവരങ്ങളാണ്. ഒരു വ്യക്തിയുടെ അയാളുടെ വ്യക്തിഗത വിവരങ്ങൾ പോലെ തന്നെ ആ പിതാവിൻ്റെ പേര്, അഡ്രസ്സ്, സ്ഥലം, ഇതുപോലെ തന്നെ ഓരോ ഡോക്യുമെൻറ്റിനും അതാരാണ് ക്രിയേറ്റ് ചെയ്തത്, എന്താണ് അതിൻ്റെ ടൈറ്റില്, അതിൻ്റെ വിഷയം, അതിൻ്റെ സംഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഫയലിനോട് ചേർക്കാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലിബർ ഓഫീസാണ്. ഇതൊരു ലേഖനമാണ്. ഈ ലേഖനം തയ്യാറാക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ മെറ്റാഡാറ്റ ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ പി ഡി എഫിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇവിടെ ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഡോക്യുമെൻറ്റുകൾ, ലേഖനങ്ങൾ, ബുക്കുകളൊക്കെ തന്നെ ഇൻ്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കൃത്യമായ മെറ്റാഡാറ്റയും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ഇതൊരു സെർച്ച് എൻജിൻ വഴി മറ്റുള്ളവർ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഡോക്യുമെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി സെർച്ച് റിസൾട്ടിൽ എത്തുകയുള്ളൂ. ഉദാഹരണം, ഏതെങ്കിലും ഒരു കീവേഡ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഡോക്യുമെൻറ്റിലെ മെറ്റാഡാറ്റയുടെ ആ വാക്കുകളുമായിട്ട് ഇതിനെ സാമ്യമുണ്ടെങ്കിൽ, അവർ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻ്റ് ഇതാണെങ്കിൽ വേഗത്തിൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് ഒരു ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ചേർക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ ക്രിയേറ്റർ ആരാണ് എന്ന് ചേർക്കുകയാണ്. അതിനുവേണ്ടി ടൂൾസ് മെനുവിൽ ഓപ്ഷൻസ് എന്ന് എടുക്കുക. ഇതിൽ യൂസർ ഡാറ്റ, ഇവിടെ നിങ്ങൾക്ക് ഓദറിൻ്റെ പേര് കൊടുക്കാം. ഓദറിനെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊക്കെ കൊടുക്കാനുള്ള കോളം സ്ഥലമുണ്ട്, അതും കൊടുക്കാം. ഇതൊക്കെ കൊടുത്തതിന് ശേഷം അപ്ലൈ ബട്ടൺ അമർത്തുന്നു. അതിനുശേഷം ഈ ഡോക്യുമെൻറ്റിൻ്റെ മറ്റ് വിവരങ്ങൾ ചേർക്കണം. പ്രോപ്പർട്ടീസിലേക്ക് പോകണം, ഫയൽ മെനുവിലെ പ്രോപ്പർട്ടി. ഇവിടെ പല ടാബുകളുണ്ട്. രണ്ടാമത്തെ ടാബായ ഡിസ്ക്രിപ്ഷൻ എന്ന ടാബിൽ ഇതിൻ്റെ ടൈറ്റില്, സബ്ജക്റ്റ്, കീവേഡുകൾ കോമയിട്ടാണ് തിരിക്കുന്നത്. അതിനുശേഷം കമൻ്റ് എന്നുള്ളത് ഈ ലേഖനത്തിൻ്റെ അബ്സ്ട്രാക്റ്റ് സമ്മറി വേണേൽ കൊടുക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം അത് സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഡോക്യുമെൻറ്റിനെ പി ഡി എഫിലേക്ക് കൺവേർട്ട് ചെയ്യാം. പി ഡി എഫിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അതിനുള്ള ഐക്കൺ ഈ ടൂൾ ബാറിലുണ്ട്, അവിടെ പ്രസ് ചെയ്യുക. ഇതിനെ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നു. ഈ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്ത പി ഡി എഫ് നോക്കാം. പി ഡി എഫ് തുറക്കുന്നു. സാധാരണഗതിയിൽ ഫയലിൽ പ്രോപ്പർട്ടീസ് എടുത്താൽ നിങ്ങൾക്ക് മെറ്റാഡാറ്റ കാണാം. ഇവിടെ ഫയലിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മെറ്റാഡാറ്റ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ടൈറ്റില്, സബ്ജക്റ്റ്, ഓദർ, അതിൻ്റെ കീവേഡുകൾ. ഇങ്ങനെ മെറ്റാഡാറ്റ ചേർക്കുക വഴി ഡോക്യുമെൻറ്റുകൾക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഡോക്യുമെൻറ്റുകൾ ഇൻ്റർനെറ്റിൽ പ്രകാശനം ചെയ്യുമ്പോൾ അതിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടാൻ ഈ മെറ്റാഡാറ്റ സഹായിക്കും.